എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ്. അച്ചേരിയാണ് ഈ സ്ഥലം. എനിക്കിപ്പോൾ 52 വയസ്സായി. സ്വാധീനമില്ലാതുകൊണ്ട് നടക്കാൻ പറ്റാതെ ഭിന്നശേഷിയിൽപ്പെടുന്ന ആളും കൂടിയാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ CPIM പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി എന്നെ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നു. ചില തീരുമാനങ്ങൾ ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിക്കും. ഇവിടെ ഈ കൊച്ചു കേരളത്തിലെ കാസർഗോഡിൽ CPM കൊക്കാൽ ബ്രാഞ്ച് സെക്രട്ടറിയായി സഖാവ് വേണു അച്ചേരിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഭിന്നശേഷിക്കാരനെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുന്നത്. ശരീരത്തിൻ്റെ അരക്കിയെ തളർന്ന വേണുവിനെ തെരഞ്ഞെടുത്ത CPIM അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സീറ്റുകൾക്ക് വേണ്ടി അടികൂടുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് മാതൃകയാക്കേണ്ടതുണ്ട്. CPIM എന്നും നല്ല മാതൃക തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. 2001 മുതലാണ് വേണു CPIM പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ലോട്ടറി കച്ചവടം, കൊപ്ര കച്ചവടം, വീട് നിർമ്മാണം എന്നിങ്ങനെ പല തൊഴിലുകളും വേണു ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരങ്ങൾ ഉപയോഗിച്ചുള്ള പലകകൾ, ചരവ, പലകത്തി നിർമ്മാണവും മൺമട്ടിയുടെയും പിക്കാക്സിൻ്റെയും പിടിവെച്ച് പിടിപ്പിക്കുന്ന ഇതുപോലുള്ള സ്വയം തൊഴിലാണ് വേണുവിൻ്റെ ഇപ്പോഴത്തെ ഉപജീവന മാർഗം. 2001 മുതൽ CPIM പാർട്ടി മെമ്പറായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ പീസ് കൊണ്ടുവന്നിട്ട് ചരവ, പലക്കത്തി, അതുപോലെ പിക്കാസ് കൈക്കോട്ടിൻ്റെ തള്ളായിട്ട് കൊടുക്കൽ, സ്റ്റാൻഡിലുള്ള ചരാപ്പലി ഉണ്ടാക്കുന്ന തൊഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേ ലോട്ടറി വിൽപ്പന, അതുപോലെ കൊപ്ര, ഇത് പിന്നെ വീടി തൊഴിലാണ്, വീടി നിർമ്മാണം, ഇങ്ങനെയുള്ള തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. 15 വർഷം കാലത്തോളം വേണു ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് വേണു എന്നും ഒരു കൈത്താങ്ങാണ്. വിവിധതര ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന് സഹായവും ആനുകൂല്യവും ലഭിക്കുവാൻ വേണുവിൻ്റെ പോരാട്ടങ്ങൾ ചെറുതല്ല. പിന്നെ അതുപോലെ ഭിന്നശേഷി മേഖലയിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു 15 വർഷക്കാലമായി ആ സംഘടനാ രംഗത്തും പ്രവർത്തിച്ചു വരികയാണ്. വൈകല്യമുള്ള കുറേ ആളുകൾക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഭിന്നശേഷിയിൽപ്പെടുന്ന വ്യത്യസ്ത വൈകല്യമുള്ള, അതായത് കണ്ണ് കാഴ്ചക്കുറവ്, ബുദ്ധിമാന്ദ്യം, MR ആയിട്ടുള്ള, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ആയിട്ടുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരുവിധം വിഭാഗം ആളുകൾക്ക് മൊത്തം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനും സഹായിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ CPIM കൊക്കാൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. CPIM പാർട്ടി അതൊരു അംഗീകാരമായിട്ട്, ആ അംഗീകാരം ഞാൻ ജനങ്ങളിൽ ഒത്ത സഹായം ചെയ്ത് അതിനാവശ്യമായ എല്ലാം സഹായം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. 1-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് അരക്ക് താഴെ തളർന്ന വീണു ജീവിതത്തിൽ ഒരിക്കലും തളർന്നിട്ടില്ല. ഇതെനിക്ക് 1 വയസ്സിൽ പോളിയോ വന്നതാണ്. അങ്ങനെയാണെന്ന് അറിയാൻ പറ്റും, കൊച്ചു പ്രായമായതുകൊണ്ട് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ എനിക്കറിയുമ്പോഴേ ഇപ്പോൾ ഇങ്ങനെയുള്ളതാണ്. പക്ഷേ 1 വയസ്സിൽ പോളിയോ, പനി വന്ന് പോളിയോ വന്നതാണ്. ഇതിന് ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. അച്ഛൻ ഒരു റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ പാലക്കാട് അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി കുറേ ചികിത്സയെല്ലാം നടത്തി. തീരെ കിടത്തത്തിലായിരുന്നു 1-2 വയസ്സ് വരെയെല്ലാം. പിന്നെ ആ ചികിത്സ നടത്തിയതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പിന്നെ കവിഞ്ഞ് നിരങ്ങി പോകാൻ പറ്റി. ഇങ്ങനെയാണ് ഞാൻ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയത്. ആദ്യമായിട്ട് ഞാനിങ്ങനെ വീടിത്തൊഴിൽ, വീട്ടിൽ നിന്ന് ഇങ്ങനെ വീട് വിദ്യാഭ്യാസം കുറവാണ്, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചതാണ് വീടിത്തൊഴിലാളി. പിന്നെ ലോട്ടറി വിൽപ്പന, സർക്കാരിൽ നിന്നൊരു ഡ്രൈ സൈക്കിൾ കിട്ടിയപ്പോൾ അതുമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി. പിന്നെ ക്രമേണ നമ്മുടെ സംഘടനയുടെ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീടാണ് 2001 മുതൽ CPIM പാർട്ടി മെമ്പർഷിപ്പിലും, പാർട്ടി നാട്ടിലെ ആളുകൾക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ട് പാർട്ടി അംഗീകാരമായിട്ട് മെമ്പർഷിപ്പിൽ തന്നെ ചേർക്കുകയും ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും നാട്ടിലെ പൊതു കാര്യങ്ങളിൽ ഇടപെടുവാനും. ഇവർ നമ്മുടെ പാർട്ടിയുടെ ഏരിയ അല്ല, BJP ഏരിയ ആണ്. എന്നാലും നമുക്കിവിടെ നന്നായിട്ട് ഇപ്പോൾ കുറേ പാർട്ടി അംഗങ്ങളെല്ലാം വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. നല്ല ജനപ്രബോധമായ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഒരു വികസനമൊന്നും ഇല്ലാത്തൊരു നാടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നാട്ടിൽ നല്ലൊരു വികസനം ഉണ്ടാക്കണം എന്നാണ് നമുക്ക്
തോന്നുന്നത്. തന്റെ നാട്ടിലെ വികസന മുരടിപ്പ് കണ്ടിട്ടാണ് വേണു CPIM പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. തന്റെ നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, പുതുക്കി സൗകര്യപ്രദമായ റോഡിന് വേണ്ടിയാണ് വേണു ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 30 വർഷമായി ഭരിച്ചു മുടിച്ച് നാശമാക്കിയ തന്റെ നാടിനെ വികസന കുതിപ്പിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് വേണുവിന്റെ പ്രത്യാശ. പണ്ട് പണ്ടേ നമ്മളെ കുടുംബം CPMന്റെ ആ ഒരു പാർട്ടിയായിട്ടാണ്, അച്ഛനും അമ്മയും നമ്മളെ ഫാമിലിയും. പിന്നെ ഈ നാട്ടിൽ അവരുടെ പ്രവർത്തനം ഒരു പുരോഗതി കാണാതിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് കൊണ്ട് നമുക്ക് നേട്ടം, അതൊരു വികസനമില്ലാത്ത ഒരു 30 വർഷമായി ഒരു BJP വാടലം ഭരിക്കുന്നതാണ് ഇട. ആ വികസനമൊന്നും കാണാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നി ഒരു ഇതില്ലാത്ത ഒരിതാണ്. അതുകൊണ്ട് ആരും പൊതു ഈ പാർട്ടി രംഗത്തേക്ക് തന്നെ പ്രവർത്തിക്കാനും ഒരു മനസ്സ് തോന്നുന്നത് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാൻ അന്നാനെ അറിയാം, ആ ഓവർ ബ്രിഡ്ജിനടുക്കുന്ന ഇങ്ങോട്ട് വന്ന വഴി തന്നെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വെറും പൊടി പൊട്ടിപ്പൊളിഞ്ഞ ഒരിതാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ അവർ പറയും നമ്മളിപ്പോൾ ശരിയാക്കും, നമ്മൾ പിന്നെ അധികാരത്തിൽ വന്നാൽ വാർഡ് ശരിയാക്കുന്നു. പക്ഷേ 30 കൊല്ലക്കാലങ്ങളായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ നാട് ഏതെല്ലാം നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടാകുന്നൊരവസ്ഥ. ഏത് കാര്യത്തിലും വികസനം വളരെ പിറകോട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി തോന്നുന്നു വെച്ചെങ്കിൽ അവരെ കാത്തിട്ട് കാര്യമില്ല, നമ്മളെ എങ്ങനെയെങ്കിലും ഇത് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി പ്രവർത്തിച്ച് നന്നാക്കണം. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ കൊക്കാലെത്തുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഇടത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റൊന്നും കത്തുന്നില്ല, ഒരുപാട് ലൈറ്റൊന്നും കത്തുന്നില്ല, അതിനുവേണ്ടി ഇടപെടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലെല്ലാം പാർട്ടിന് ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു വികലാംഗൻ എന്ന രീതിയിൽ തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചമർത്തൽ നേരിട്ടുവെങ്കിലും ഇപ്പോൾ വേണു ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും ഈ വേണു എന്ന് പറയുന്ന വ്യക്തി എന്നും അവിടെ എല്ലാ പരിപാടിക്കകത്തും സ്റ്റേജിൻ്റെ സൈഡിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ച് നിൽക്കുന്ന കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തകനാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, എൻ്റെ രണ്ട് കൈയും കാലും ഉണ്ടായിട്ട് എനിക്ക് പിന്നെ എവിടെയും എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നില്ല. ആ സ്ഥാനത്ത് ഈ വേണു എന്ന് പറയുന്ന ആളൊരു കാല് സ്വാധീനമില്ലാതെ ഈ മനുഷ്യൻ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക്. അപ്പോൾ അത്രയും കുറച്ചൊരു പാർട്ടിക്കാരനെ എന്നുള്ള രീതിയിൽ, അത് നല്ലൊരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്. താൻ പ്രതീക്ഷിക്കാതെ CPM പാർട്ടിയിൽ നിന്ന് തനിക്ക് ഇങ്ങനെയൊരു അംഗീകാരം കിട്ടിയതിൽ വേണു അഭിമാനിക്കുന്നു. ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ പാർട്ടിയിൽ ഈടെ 10-15 വാർഡ് മെമ്പർമാരുണ്ട് പാർട്ടിയിൽ. അപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അംഗീകാരത്തോടെ ഞാൻ വളരെ സന്തോഷിക്കും. ചില തീരുമാനങ്ങൾ ചരിത്രമാകും, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. സീറ്റിന് വേണ്ടി അടികൂടുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത് മാതൃകയാക്കണം. റീൽ ഇന്ത്യ ആവശ്യത്തിന് വേണ്ടി മാക് സൈനിങ് ഔട്ട്.